നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അമേരിക്കൻ കമ്പനിയായ ടെസ്ലയുടെ ബെർലിനിലെ ഫാക്ടറിയിൽ നടന്ന അട്ടിമറിയുടെ ഉത്തരവാദിത്തം തീവ്ര ഇടതുപക്ഷ ഗ്രൂപ്പ് ഏറ്റെടുത്തു. സൈറ്റ് വിതരണം ചെയ്യുന്ന വൈദ്യുതി ലൈനുകൾക്ക് തീപിടിച്ചതിനെ തുടർന്ന് ഉൽപാദനം നിർത്താൻ കമ്പനി നിർബന്ധിതരായി. പ്ലാന്റിന്റെ പാരിസ്ഥിതിക ആഘാതത്തെയും പ്രാദേശിക ജലവിതരണത്തെയും കുറിച്ചുള്ള ആശങ്കകൾ തീവ്ര ഇടതുപക്ഷം ഉയർത്തിക്കാട്ടിയാണ് അട്ടിമറിക്ക് ശ്രമിച്ചത്. US ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളുടെ യൂറോപ്പിലെ ഏക പ്ലാന്റിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ച അക്രമികൾ സമീപത്തെ ഹൈ വോൾട്ടേജ് ലൈനുകൾക്ക് തീയിട്ടതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച ബെർലിൻ ഫാക്ടറിയിലെ ഉൽപാദനം ടെസ്ല നിർത്തിവെച്ചതായി അറിയിച്ചത്. പബ്ലിക് ഗ്രിഡിൽ വൈദ്യുതി തകരാറുണ്ടാവുകയും തുടർന്ന് തീപിടിക്കുകയും ചെയ്യുകയായിരുന്നു. പുലർച്ചെ ബെർലിൻ തെക്കുകിഴക്ക് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഒരു വൈദ്യുതി തൂൺ കത്തുന്നതായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് എമർജൻസി സർവീസുകൾ എത്തുകയും അഗ്നിശമന സേനാംഗങ്ങൾ തീ അണയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇത് ടെസ്ല ഫാക്ടറിയിലേക്കും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കുമുള്ള വൈദ്യുതി മുടക്കി. തീപിടുത്തത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭരണപരവും നിയമപരവുമായ തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുന്ന 2 വർഷത്തെ അംഗീകാരത്തിനും നിർമ്മാണ പ്രക്രിയയ്ക്കും ശേഷമാണ് പ്ലാന്റ് 2022 ഉൽപാദനം ആരംഭിച്ചത്. 170 ഹെക്ടർ സ്ഥലം വികസിപ്പിക്കാനും പ്രതിവർഷം 1 ദശലക്ഷം വാഹനങ്ങൾ വരെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുമാണ് ടെസ്ല പ്രതീക്ഷിക്കുന്നത്. യൂറോപ്പിലെ വൈദ്യുത കാറുകളുടെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും ജ്വലന എഞ്ചിൻ വാഹനങ്ങളിൽ നിന്ന് മാറുന്ന എതിരാളികളെ ഏറ്റെടുക്കാനുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ജർമ്മനിയിലെ പൊതുമേഖലയിൽ പണിമുടക്ക് തുടരുന്ന സാഹചര്യത്തിൽ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലെ ട്രാൻസ്പോർട്ട് സ്ട്രൈക്കുകൾ ഏതൊക്കെ സേവനങ്ങളെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ജർമ്മനിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്തെ പൊതുഗതാഗത യാത്രക്കാർക്ക് വീണ്ടും ട്രാമുകളും ഊബാനും ബസ്സുകളും നിയന്ത്രണങ്ങൾ ഉണ്ടായി. നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലെ ഏകദേശം 30 മുനിസിപ്പൽ ട്രാൻസ്പോർട്ട് കമ്പനികളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. ആഹൻ ആസ്ഥാനമായുള്ള ഗതാഗത കമ്പനിയായ ACAG സമരപരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. വ്യാഴാഴ്ചയോടെ സമരം അവസാനിപ്പിക്കാനാണ് തീരുമാനം. അതുവരെ ദീർഘദൂര പ്രാദേശിക ഗതാഗതത്തിലും ലുഫ്താൻസ ഫ്ളൈറ്റുകളിലും ഒരേ സമയം 2 പണിമുടക്കുകൾ കാരണം വെള്ളിയാഴ്ച വരെ 2 ഗതാഗത മാർഗങ്ങളെയും ബാധിക്കുന്നതിനാൽ യാത്രക്കാർക്ക് കൂടുതൽ ഗതാഗത തടസ്സങ്ങൾ നേരിടേണ്ടി വരും. വേർഡിയും പറയുന്നതനുസരിച്ച് NRV പണിമുടക്കുന്ന കമ്പനികളുടെ പൂർണ്ണമായ ലിസ്റ്റ് ഇനി പറയുന്നവയാണ്: ഡൂയിസ്ബുർഗർ, ഫെർക്കേഴ്സ് ഗസൽഷാഫ്റ്റ്, ആക്സിയൻ ഗസൽഷാഫ്റ്റ്, റൈൻബാൻ ആഗി ഡൂസൽഡോ, വേസ്വി മൊബൈൽ GmbH വോപ്പർത്താൽ, സ്റ്റാർട്ട്വർക്ക് സോളിങ്ങൻ GmbH സോളിങ്ങൻ, സ്റ്റാർട്ട്വർക്ക് റംഷൈഡ് GmbH റംഷൈഡ്, ബാനൻ ഡെർസ്റ്റാർട്ട് മോൺഹൈം GmbH മോൺഹൈം, MBG മേർക്കിഷെ ഫെർക്കേഴ്സ് ഗസൽഷാപ് GmbH ലൂഡൻഷൈഡ്, ഫെർക്കേഴ്സ് ഗസൽഷാപ് എന്നപ്പ റൂർ MBH എന്നപ്പറ്റാൽ, ഹാഗനർ സ്റ്റാസൻബാൻ ആക്സിയൻ ഗസൽഷാപ്റ്റ് ഹാഗൻ, കേൾണർ ഫെർക്കേഴ്സ് ബെട്രീബ് ആക്സിയൻ ഗസൽഷാപ്റ്റ് കേൾ, സ്റ്റാർട്ട്വർക്ക് ബോൺ GmbH ബോൺ, സ്റ്റാർട്ട്വർക്ക് ബോൺ ഡീൻസ് ലൈസ്റ്റോങ്ങൻ GmbH ബോൺ, സ്റ്റാർട്ട്വർക്ക് ബോൺ ഫെർക്കേഴ്സ് GmbH ബോൺ, VUPSI GmbH ലെവർകൂസൻ, വെസ്റ്റ്വർക്കർ GmbH ഗൈലൻ കിർഷൻ, ബെറ്റൈലിയും ഗസൽഷാപ് ക്രൈസ്റ്റ് ഡ്യൂറൻ MBH ഡ്യൂറൻ, നീഡർ ഐനിഷെ ഫെർക്കേഴ്സ് ബെട്രീം ആക്സിയൻ ഗസൽഷാപ് NIAG മോഴ്സ്, SVK മൊബൈൽ GmbH ക്രേഫൽ, ന്യൂ മൊബൈൽ ആൻഡ് ആക്റ്റീവ് മൊൻഷൻ ഗ്ലാഡ്ബാ GmbH മൊൻഷൻ ഗ്ലാഡ്ബാ, ഇതുകൂടാതെ ഫിയർസൈൻ, ഡോട്ട്മുണ്ട്, ഹെയർട്ടൺ, ബോഹൂം, റൂർബാൻ, എസ്എൻ, ഓബർഹൌസൻ, ഹെയർനെ, ഹാം, ഫെർക്കേഴ്സ് ബെട്രീം ഹാം GmbH, സ്റ്റാർട്ട്വർക്ക് ഗ്യൂറ്റെക്സ് ലോഹ്, സ്റ്റാർട്ട്വർക്ക് മിൻസ്റ്റർ, റൈനർഫ് MBH കേർപ്പൻ, മൊബൈൽ GmbH ബീലെഫൽ തുടങ്ങിയവയും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉള്ളവർക്ക് യാത്രകൾക്ക് കൂടുതൽ തടസ്സമുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ഫ്രാങ്ക്ഫർട്ടിലെ കാൽനട മേഖലയിൽ റമദാൻ വിളക്കുകൾ തൂക്കിയിട്ടു. മാർച്ച് 10 മുതൽ വൈകുന്നേരം അക്ഷരങ്ങൾ, നക്ഷത്രങ്ങൾ, ചന്ദ്രക്കലകൾ, പൗരസ്ത്യ വിളക്കുകൾ എന്നിവ പ്രകാശിപ്പിക്കും. സുവർണ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന ചന്ദ്രക്കലകൾ, വർണ്ണാഭമായ ഓറിയന്റൽ ഫാനൂസ് വിളക്കുകൾ, വലിയ അലങ്കരിച്ച അക്ഷരങ്ങൾ എന്നിവയാണ് ഹാപ്പി റമദാന് വേണ്ടി ഫ്രാങ്ക്ഫർട്ട് നഗരം ഒരുക്കുന്നത്. ഇതുവരെ ജർമ്മൻകാർക്ക് ക്രിസ്ത്യൻ ക്രിസ്മസ് മുതൽ മതപരമായ വിളക്കുകൾ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് അവരുടേതായ ഗംഭീരമായ ഫെയറി ലൈറ്റുകൾ ലഭ്യമാക്കുകയാണ്. റമദാൻ തുടങ്ങുന്ന മാർച്ച് 10 മുതൽ April 9 വരെയാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. ഇതാദ്യമായാണ് ഒരു ജർമ്മൻ നഗരം റമദാൻ വിളക്കുകൾ രാജ്യത്ത് തൂക്കുന്നത്. ഹെസൻ സംസ്ഥാനത്തിലെ ഫ്രാങ്ക്ഫർട്ട് ഓം മെയിൻ ജർമ്മനിയിൽ ഇത്തരത്തിലുള്ള ലൈറ്റിംഗ് ഉള്ള ആദ്യത്തെ നഗരമാണെന്ന് അവകാശപ്പെടുന്നു. 2023 പ്രശസ്തമായ പിക്കാഡ്ലി സർക്കസിന് സമീപം റമദാൻ ലൈറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത ലണ്ടനാണ് മാതൃക. മുസ്ലിങ്ങളുടെ ഏറ്റവും ഉയർന്ന മതപരമായ
ഉത്സവമാണ് റമദാൻ. ജർമ്മനിയിലെ ആദ്യത്തെ നഗരം ഫ്രാങ്ക്ഫർട്ട് റംസാന് വേണ്ടി അലങ്കരിക്കുകയാണ്. ഏതാണ്ട് 150,000 ഇടയിൽ മുസ്ലിങ്ങൾ ഫ്രാങ്ക്ഫർട്ട് മൈനിൽ താമസിക്കുന്നുണ്ട്. ഇത് മൊത്തം ജനസംഖ്യയുടെ 15%. കാൽനട മേഖലയിൽ ഉടനീളം 5 കൂറ്റൻ സ്റ്റീൽ കേബിളുകളിൽ റമദാൻ വിളക്കുകൾ തൂക്കിയിടും. ഫ്രാങ്ക്ഫർട്ട് നഗരം വിദേശത്ത് നിന്ന് എല്ലാം പുതിയതായി വാങ്ങിയിരിക്കുകയാണ്. ചെലവ് 50,000 മുതൽ 1,00,000 യൂറോ വരെയാണ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഫ്രാങ്ക്ഫർട്ടിലെ ക്രിസ്മസ് ലൈറ്റുകൾക്ക് 75,000 യൂറോയാണ് വില. ജർമ്മനിയുടെ ചില ഭാഗങ്ങളിൽ വാരാന്ത്യത്തിൽ 18 ഡിഗ്രി വരെ താപനിലയുള്ള വസന്തം പോലെ അനുഭവപ്പെട്ടുവെങ്കിലും ശീതകാലം തിരിച്ചെത്തിയിരിക്കുകയാണ്. ബുധനാഴ്ച തെക്കൻ ജർമ്മനിയിൽ 30 സെന്റിമീറ്റർ വരെ പുതിയ മഞ്ഞ് വീഴുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. പ്രത്യേകിച്ച് അൽഗാവ് മേഖലയിൽ അൽഗാവ് പർവ്വതനിരകളും വളരെ മോശമായി ബാധിക്കും. കാലാവസ്ഥാ പ്രവചനങ്ങൾ കാണിക്കുന്നത് മ്യൂണിക്കിന് പുറത്തു പോലും മഞ്ഞ് വീഴ്ച ഉണ്ടാകുമെന്നാണ്. കൂടാതെ ബാഡൻ മുട്ടംബർഗിന്റെ തെക്ക് കിഴക്കും ഫ്രൈബുർഗിന്റെ കിഴക്കും മഞ്ഞ് വീഴ്ചയുണ്ടാകും. അതേസമയം ഈ ആഴ്ചയും അടുത്തയാഴ്ചയും ജർമ്മനിയുടെ മിക്ക ഭാഗങ്ങളിലും കാലാവസ്ഥ വരേണ്ടതായിരിക്കും. ശരാശരി ദൈനംദിന താപനില 4 മുതൽ 8 ഡിഗ്രി വരെയാണ് അനുഭവപ്പെടുക. നിലവിൽ സ്ഥിരമായ കിഴക്കൻ കാറ്റ് ജർമ്മനിയിൽ സൗമ്യവും വരണ്ടതുമായ കാലാവസ്ഥ ഉറപ്പാക്കുന്നുണ്ട്. ഈസ്റ്ററിന് മഞ്ഞ് സാധ്യത ഇല്ലെങ്കിലും 2-3 ആഴ്ചകൾക്കുള്ളിൽ ജർമ്മനിയിൽ അതിശൈത്യം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ സേവനങ്ങൾ പ്രവചിക്കുന്നത്. -15 ഡിഗ്രി വരെ താഴ്ന്ന താപനിലയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ കൊല്ലം സ്വദേശി കൊല്ലപ്പെട്ടു. കാർഷിക മേഖലയിൽ ജോലി ചെയ്തിരുന്ന കൊല്ലം വാടി കാർമൽ കോട്ടേജിൽ പത്രോസിന്റെ മകൻ നിബിൻ മാക്സ്വെല്ലാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. നിബിനൊപ്പം ഉണ്ടായിരുന്ന 2 മലയാളികളടക്കം 7 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ 11 മണിക്കാണ് ഷെല്ലാക്രമണം ഉണ്ടായത്. മാർഗാലിയത്തിലെ കൃഷി സ്ഥലത്താണ് ഷെൽ പതിച്ചത്. ഭാര്യയും 4 വയസ്സുള്ള ഒരു മകളും ഉണ്ട് പരേതന്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പണി മുടക്കിയെന്ന് മാത്രമല്ല അക്കൗണ്ടുകൾ ലോഗൌട്ടുമായി. മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനുമാണ് തകരാറുണ്ടായത്. ലോകം മുഴുവനുമുള്ള ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകൾ തനിയെ ലോഗൌട്ടായി. യൂറോപ്യൻ സമയം 4 മണിക്കാണ് ഫേസ്ബുക്കിന് തകരാർ സംഭവിച്ചത്. ലോഗൌട്ട് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും പാസ്വേഡ് നൽകി ലോഗിന് ശ്രമിക്കുമ്പോൾ ലോഗിൻ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തു. ഫേസ്ബുക്കിന്റെ തകരാറിന് പിന്നിലെ കാരണം വ്യക്തമല്ല. ഫേസ്ബുക്കിന് തകരാറുണ്ടായതോടെ എക്സിൽ ട്രോൾ മഴയും ഉണ്ടായി. എന്തായാലും മണിക്കൂറുകൾക്ക് ശേഷം പേജുകൾ വീണ്ടും ചലിച്ചു തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.